ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മഞ്ചേശ്വരം ലീഗ് എം എൽ എ എം സി ഖമറുദ്ദീനും പൂക്കോയ തങ്ങളും നടത്തിയ മറ്റൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 20 ലക്ഷം രൂപ ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നും കബളിപ്പിച്ച് വഞ്ചിച്ച് തട്ടിയെടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഫാഷൻ ഗോൾഡിൻ്റെ മറവിൽ എം സി ഖമറുദ്ദീൻ എം എൽ എയും ടി കെ പൂക്കോയ തങ്ങളും നടത്തിയ മറ്റൊരു തട്ടിപ്പ് കൂടി കൈരളി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. കാസർഗോഡ് ഉദുമയിലെ പ്രശസ്തമായ ബിസിനസ് കുടുംബത്തിൽ നിന്നും 20 ലക്ഷം രൂപ വായ്പയായി വാങ്ങിയ ശേഷം തിരികെ നൽകിയില്ല. ഖത്തർ അബ്ദുള്ള ഹാജിക്കാണ് പണം നഷ്ടമായത്. ഫാഷൻ ഗോൾഡിൻ്റെ യു എ ഇ അജ്മാനിലെ ബിസിനസ്സിൽ പങ്കാളിയാക്കിയ അബ്ദുള്ള ഹാജിയുടെ മകനും 25 ലക്ഷം രൂപ നഷ്ടമായി. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അബ്ദുള്ള ഹാജി. റിപ്പോർട്ടിലേക്ക്. പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും പാർട്ടിയെ എല്ലാവിധത്തിലും സഹായിക്കുകയും ചെയ്യുന്ന ബിസിനസ് കുടുംബമാണ് ഉദുമ പടിഞ്ഞാറിലെ ഖത്തർ അബ്ദുള്ള ഹാജിയുടേത്. ഈ കുടുംബത്തെയും എൻ സി കമറുദ്ദീനും പൂക്കോയ തങ്ങളും ചേർന്ന് തട്ടിപ്പിനിരയാക്കി. ഞാൻ ലീഗ് അനുഭാവിയാണ്. അപ്പം കുറേ കാലമായിട്ട് പിന്നെ ഖമറുദ്ദീനൊക്കെ അറിയാം, പിന്നെ തങ്ങളെയും അറിയാം. സുന്നി മഹൽ ഫെഡറേഷനിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഈ ജമാഅത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. 25 ലക്ഷം രൂപ കടമായി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഖമറുദ്ദീനും പൂക്കോയ തങ്ങളും അബ്ദുള്ള ഹാജിയെ സമീപിച്ചത്. ലീഗ് നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് 20 ലക്ഷം രൂപയുടെ ചെക്ക് അബ്ദുള്ള ഹാജി കൈമാറി. ഞങ്ങളെ ഒരു 25 ലക്ഷം രൂപ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. വായ്പയായിട്ടാണ് ഖമറുദ്ദീനും തങ്ങളും രണ്ടാളും കൂട്ടിയിട്ട് വന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എപ്പോൾ തിരിച്ചു തരുമെന്ന് വെച്ചു. കൂടുതൽ സമയമൊന്നും വേണ്ട, 10 15 ദിവസത്തിനുള്ളിലേ നിങ്ങൾക്ക് തിരിച്ചു തരും. അത് അപ്പോൾ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദുമ ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. പണം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ 15 ദിവസവും പിന്നീട് മാസങ്ങളും പിന്നിട്ടിട്ടും പണം തിരികെ ലഭിച്ചില്ല. ബംഗളൂരിൽ നിന്നും പണം ലഭിക്കാനുണ്ടെന്നും ആ തുക കിട്ടുമ്പോൾ പണം തിരികെ നൽകാമെന്നും ഒടുവിൽ എം സി ഖമറുദ്ദീൻ എം എൽ എ ഉറപ്പു നൽകി. ഈ അടുത്ത കാലത്തായിട്ട് ഖമറുദ്ദീൻ, ഒരു മാസം മുമ്പേ ഞാൻ ഫോൺ ചെയ്തു, മറ്റേ പറഞ്ഞ് അപ്പോഴും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് പണം കിട്ടാനുണ്ട്, അത് കിട്ടിയോണ്ടേ നിങ്ങൾക്ക് തരാം. ശരിക്കും വഞ്ചിച്ചതാണ്, അത് കരുതിക്കൂട്ടി എന്നെ വഞ്ചിച്ചതാണെന്നാണ് മനസ്സിലാകുന്നത്. ഖമറുദ്ദീൻ പലർക്കും നൽകിയ ഈ ഉറപ്പ് ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. തങ്ങന്മാർക്ക് സമുദായത്തിലുണ്ടായ വിശ്വാസവും പൂക്കോയ തങ്ങളുടെ കാര്യത്തിൽ നടപ്പായില്ല. തങ്ങന്മാർക്ക് ഞങ്ങള് അവര് ഇങ്ങനെ വഞ്ചനയൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതെല്ലാം ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് ഇയാൾ ഇത് ചെയ്തത്. അബ്ദുള്ള ഹാജിയുടെ ഒരു മകൻ യു എ ഇ അജ്മാനിൽ ബിസിനസ്സുകാരനാണ്. ഈ മകനും ഖമറുദ്ദീന്റെയും പൂക്കോയ തങ്ങളുടെയും വഞ്ചനയ്ക്കിരയായതായി അബ്ദുള്ള ഹാജി പറഞ്ഞു. ഫാഷൻ ഗോൾഡിന്റെ ബിസിനസ്സിൽ പങ്കാളിത്തം ചേർത്ത് 25 ലക്ഷം രൂപയാണ് അബ്ദുള്ള ഹാജിയുടെ മകന് നഷ്ടമായത്. കടമായി നൽകിയ പണം തിരിച്ചു കിട്ടുവാനായി നിയമ പോരാട്ടത്തിനൊരുങ്ങിയാണ് വയോധികനായ ഖത്തർ അബ്ദുള്ള ഹാജി. സണ്ണി ജോസഫ്, കൈരളി ന്യൂസ്, കാസർഗോഡ്.